നമസ്കാരം നമ്മളുടെ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ ഒരു സംഭവമാണ് അദ്ദേഹം രാഷ്ട്രീയ നേതാവല്ല മറിച്ച് ഒരു ബ്യൂറോക്രാറ്റാണ് പക്ഷേ എന്നു മുതൽ അദ്ദേഹം രാജ്യത്തിൻ്റെ വിദേശകാര്യ വകുപ്പിൻ്റെ അധിപനായോ അല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്രമന്ത്രിയായോ ഏതൊരു രാഷ്ട്രീയ നേതാവിനെപ്പോലും വെക്കുന്ന രീതിയിലുള്ള കൃത്യമായ മറുപടിയാണ് അദ്ദേഹം അന്താരാഷ്ട്ര വേദികളിൽ കൊടുക്കുന്നത് ഇന്ത്യക്കെതിരായി ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇത് ഒന്നിലധികം പ്രാവശ്യം നമ്മൾ കണ്ടതുമാണ് അമേരിക്കയിലും അതേപോലെ യു എൻ ഒക്കെ എസ് ജയശങ്കറിൻ്റെ മറുപടികൾ വളരെ പ്രശസ്തമായിട്ടുണ്ട് വൈറലായിട്ടുണ്ട് ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഡോക്ടർ എസ് ജയശങ്കർ അങ്ങനെ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അത് ഏതെങ്കിലും അന്താരാഷ്ട്ര നേതാവിനോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾക്കോ ഒന്നും എതിരെയല്ല മറിച്ച് ഇന്ത്യയിലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ഒരാളായ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കാണ് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം മുഖമടച്ച രീതിയിലുള്ള മറുപടിയാണ് കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മറുപടിയിലേക്ക് വരുന്നതിനു മുമ്പ് എന്താണ് രാഹുൽ ഗാന്ധി ചെയ്തത് എന്ന് ഒന്ന് പരിശോധിക്കാം നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ മറ്റേന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും രാജ്യത്ത് ജനാധിപത്യം വേരോടിയിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മളുടേത് എന്ന് എല്ലാവരും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഭാഗമായി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളും പുലർത്തുന്ന ചില മര്യാദകളുണ്ട് ആ മര്യാദകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യയ്ക്കകത്തുള്ള ആഭ്യന്തര വിഷയങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിലെ അല്ലെങ്കിൽ ഇന്ത്യയെ നാണം കെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അത്തരം ആക്രമണങ്ങൾ ഒന്നും അന്താരാഷ്ട്ര വേദികളിൽ നിന്ന് നടത്താതിരിക്കുക എന്നുള്ളത് അങ്ങനെ ആരും ചെയ്യാറില്ല പൊതുവെ എല്ലാവരും അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് പതിവ് ആ ഒരു പതിവാണ് മോദി വിരുദ്ധത മൂത്ത് രാജ്യവിരുദ്ധതയും രാഷ്ട്രവിരുദ്ധതയുമായി മാറിയ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയത് അതിനുള്ള മറുപടിയാണ് വിദേശകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ജയശങ്കർ നൽകിയത് രാഹുൽ ഗാന്ധി നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം പറയുന്നതെല്ലാം മണ്ടത്തരമാണ് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പലരും പറയാറുണ്ട് പക്ഷേ എല്ലാം ഒന്നും മണ്ടത്തരമല്ല അദ്ദേഹം ചില പ്രധാനപ്പെട്ട ചടങ്ങുകളിലും ചില പ്രധാനപ്പെട്ട വേദികളിലും പറയുന്ന ചില കാര്യങ്ങൾ വളരെ സങ്കുചിതവും അല്ലെങ്കിൽ കൃത്യമായ ഉദ്ദേശലക്ഷ്യങ്ങളോടെ ഉള്ളതുമാണ് പലപ്പോഴും അത് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കോ നിലപാടുകൾക്കോ വിരുദ്ധവുമാണ് അങ്ങനെയൊന്നാണ് ഈ കഴിഞ്ഞ ദിവസം ലണ്ടനിൽ സംഭവിച്ചത് ശ്രീ രാഹുൽ ഗാന്ധി ഇപ്പോൾ ലണ്ടനിലാണ് അദ്ദേഹം അവിടെ പങ്കെടുക്കാൻ പോയിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര കോൺഫറൻസ് ആണെങ്കിലും ആ കോൺഫറൻസിൻ്റെ തീം എന്ന് പറയുന്നത് ഐഡിയാസ് ഫോർ ഇന്ത്യയാണ് ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ആശയങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി നമ്മുടെ സി പി എമ്മിൻ്റെ പരമോന്നത നേതാവ് ശ്രീ സീതാറാം യെച്ചൂരിയും ലണ്ടനിലുണ്ട് ഇവരെല്ലാം കൂടിയാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ആശയങ്ങൾ ഇന്ത്യയ്ക്ക് പുറത്ത് ഒരു അന്താരാഷ്ട്ര വേദിയിൽ പങ്കുവെക്കുന്നത് അത്തരം ആശയങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി രാഹുൽ ഗാന്ധി നടത്തിയ ചില പരാമർശങ്ങളാണ് ഡോക്ടർ എസ് ജയശങ്കറിനെയും ഈ ഇന്ത്യൻ സർക്കാരിനെയും ചൊടിപ്പിച്ചത് എന്ന് വളരെ വ്യക്തം തീർച്ചയായിട്ടും ഈ ഒരു ഇന്ത്യ വിരുദ്ധത എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ആ പരാമർശം മറ്റൊന്നിനെക്കുറിച്ചും ആയിരുന്നില്ല ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിനെക്കുറിച്ചും വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ചുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ തികച്ചും അഹങ്കാരികളായി മാറിയിട്ടുണ്ട് എന്ന് യൂറോപ്യൻ ഡിപ്ലോമാറ്റ്സ് യൂറോപ്യൻ നയതന്ത്ര വിദഗ്ധർ ശ്രീ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു എന്നാണ് ഏതൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലെ ആരൊക്കെയാണ് ഇത് രാഹുൽ ഗാന്ധിയുടെ ചെവിയിലോതിയത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയുമില്ല പക്ഷേ അദ്ദേഹം പറയുന്നത് പഴയതുപോലെ ഒന്നുമല്ല ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് പ്രവർത്തിക്കുന്നത് തികച്ചും അഹങ്കാരികളായി അവർ മാറിയിരിക്കുന്നു അവരാരുടെയും വാക്കുകൾ കേൾക്കുന്നില്ല അവർ ഇഷ്ടം പോലെ തോന്നിയ പോലെ പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് വളരെ ആശ്ചര്യജനകമായ ഒരു പ്രസ്താവനയാണ് അത് കാരണം ഇത്രയും വർഷം കോൺഗ്രസ് ഭരിച്ചപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ കാര്യമായ ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു വകുപ്പായിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് ഒരു ഒരു പക്ഷേ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും അന്താരാഷ്ട്ര തലത്തിൽ അന്താരാഷ്ട്ര വേദികളിലൊക്കെ മാറി നിന്നും തലകുനിച്ച് നിന്നുമൊക്കെ ആ മീറ്റിംഗ് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുന്ന പല ഇന്ത്യൻ നേതാക്കന്മാരെയും കുറിച്ച് ഒരു പക്ഷേ കഴിഞ്ഞ പത്തു വർഷത്തോളം ഈ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഉള്ള പത്തു വർഷത്തോളം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം അന്താരാഷ്ട്ര വേദികളിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള സ്വീകാര്യത ഒരു പക്ഷേ ഈ അവസരത്തിൽ നമ്മളൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും അദ്ദേഹം പണ്ഡിതനാണ് അറിവുള്ളവനാണ് അദ്ദേഹം വലിയ തോതിൽ ഭരണ പരിചയമുള്ള ആളാണ് വിവിധ സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ടുള്ള ആളാണ് പക്ഷേ ഇതൊന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അന്താരാഷ്ട്ര വേദികളിൽ ശോഭിക്കാനും ഇന്ത്യയെ മറ്റ് രാജ്യങ്ങൾ കണക്കിലെടുക്കാനും ഇതൊന്നും പര്യാപ്തമല്ല എന്ന് തെളിയിക്കപ്പെട്ട പത്തു വർഷങ്ങൾ കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലം ആ കാലം മാറ്റി വെക്കുക രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ തിളങ്ങുന്നതും ഇന്ത്യ മാറുന്നതും ലോകം മുഴുവൻ നോക്കി കണ്ടതാണ് ലോകത്തിന് മുഴുവൻ ആ മാറ്റം ഫീൽ ചെയ്തതാണ് ഇന്ത്യയുടെ ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും ആ മാറ്റം ഫീൽ ചെയ്തതാണ് പ്രത്യേകിച്ചും ചൈന പോലെയുള്ള രാജ്യത്തിന് പാകിസ്ഥാൻ പോലെയുള്ള രാജ്യത്തിന് എന്തെങ്കിലും ഇങ്ങോട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ കൃത്യമായി മറുപടി കൊടുക്കുന്ന തരത്തിൽ ഇന്ത്യ മാറിയിരിക്കുന്നു എന്ന് ലോകം സമ്മതിച്ചതാണ് ആ അവസരത്തിലാണ് ഇന്ത്യയുടെ കോൺഗ്രസിൻ്റെ ഏറ്റവും പരമോന്നത നേതാവ് അന്താരാഷ്ട്ര വേദിയിൽ ചെന്ന് ലണ്ടനിൽ ചെന്ന് പറയുന്നത് യൂറോപ്യൻ ഡിപ്ലോമാറ്റ്സ് യൂറോപ്യൻ നയതന്ത്ര വിദഗ്ധർ പറഞ്ഞു ഇന്ത്യ ഇപ്പോൾ അഹങ്കാരികളായ നയതന്ത്ര വിദഗ്ധരാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു അവരുടെ സ്വഭാവം തന്നെ മാറിയിരിക്കുന്നു എന്ന് എത്ര നീചമായ എത്ര യാഥാർത്ഥ്യത്തിൽ നിന്ന് അകലെ നിൽക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇത് ഈ പ്രസ്താവനയ്ക്ക് കൃത്യമായി മറുപടി കൊടുത്തിരിക്കുകയാണ് ഡോക്ടർ ജയശങ്കർ അദ്ദേഹം പറഞ്ഞത് അത് അഹങ്കാരമല്ല ആത്മവിശ്വാസമാണ് എന്നാണ് അദ്ദേഹം സമ്മതിക്കുന്നു ഇന്ത്യ മാറിയിട്ടുണ്ട് ഇന്ത്യയിലെ നയതന്ത്ര രംഗം മാറിയിട്ടുണ്ട് ഇന്ത്യയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർ മാറിയിട്ടുണ്ട് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പും മാറിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഇന്ത്യ സർക്കാരിൻ്റെ നയംമാറ്റത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യ സർക്കാരിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്ന വിദേശകാര്യ വകുപ്പാണ് ഇവിടെയുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം മറ്റാരെയും പ്രീതിപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം രാജ്യത്തിൻ്റെ മാതൃരാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റ് മാത്രമാണ് അതിൻ്റെ താല്പര്യം മാത്രമാണ് ആ താല്പര്യം സംരക്ഷിക്കുക മാത്രമാണ് വിദേശകാര്യ വകുപ്പ് ചെയ്യുന്നത് ഇതാണ് ഡോക്ടർ ജയശങ്കർ ശ്രീ രാഹുൽ ഗാന്ധിക്ക് നൽകിയ മറുപടി യഥാർത്ഥത്തിൽ ആ മറുപടി രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല ഇന്ത്യയുടെ ഈ മാറ്റത്തെയും ഇന്ത്യയുടെ ഈ ആത്മവിശ്വാസത്തെയും സ്വന്തം സ്റ്റാൻഡ് സ്വന്തം നയം എവിടെയും വ്യക്തമാക്കുന്ന ആ ആത്മവിശ്വാസത്തെയും ഒട്ടും തന്നെ സഹിഷ്ണുതയില്ലാതെ നോക്കിക്കാണുന്ന അന്താരാഷ്ട്ര സമൂഹത്തിനുള്ള മറുപടി കൂടിയാണ് ഡോക്ടർ ജയശങ്കർ നൽകിയത് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിൻ്റെ തലവനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ താൽപ്പര്യം അന്താരാഷ്ട്ര വേദികളിൽ ഉയർത്തിപ്പിടിക്കുന്ന ഡോക്ടർ എസ് ജയശങ്കറിന് ഒരു ബിഗ് സല്യൂട്ട് നമസ്കാരം